പി കെ ശശിയെ തന്നെയാണ് തവണ ബലിയാടാക്കി മാറ്റിയിരിക്കുന്നത്. പി കെ ശശി ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള കഥകളെക്കുറിച്ചും മാധ്യമങ്ങളടക്കം വാർത്ത എഴുതിയതിന് പിന്നാലെ തുറന്ന് രൂക്ഷമായ വിമർശനം ഉന്നയിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി തയ്യാറായിരിക്കുന്നു. എം വി ഗോവിന്ദൻ പറഞ്ഞതനുസരിച്ച് സഖാവിന് ചേർന്ന പണിയല്ല ശശി ചെയ്തിരിക്കുന്നതെന്ന് തുറന്നടിക്കേണ്ടി വന്നിരിക്കുന്നു. ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. എന്നാൽ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നില്ല എന്നുള്ളതും വിശദീകരിക്കുന്നുണ്ട്. പാർട്ടിയിൽ നിന്നും പുറത്താക്കാത്തത് ഒരു മുതിർന്ന നേതാവായതുകൊണ്ടാണെന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. സി പി എം പാലക്കാട് മേഖലാ റിപ്പോർട്ടിങ്ങിലായിരുന്നു ശക്തമായ വിമർശനവുമായി ഏറ്റവും ഒടുവിൽ ഗതികെട്ട് ഗോവിന്ദനും രംഗത്തിറങ്ങേണ്ടി വന്നത്. സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല, വളരെ ഗുരുതരമായ പല പരാതികളും പി കെ ശശിക്കെതിരെ ഉയരുന്നുണ്ട്. പാർട്ടിയെ പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയായി, ഒരു യന്ത്രമായി മാത്രം ഉപയോഗിച്ചു. ധനസമ്പാദനത്തിന് വേണ്ടി പാർട്ടിയിലേക്ക് കടന്നു വന്നാൽ നാളെയുള്ള ചെറുപ്പക്കാരും അതുതന്നെയായിരിക്കും ലക്ഷ്യം കാണുന്നത്. ഒരു പക്ഷേ ഇന്ന് നിരവധി ആളുകൾ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഉണ്ടെങ്കിലേ നേതാക്കളുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കണം. സി പി എം ജില്ലാ സെക്രട്ടറിയെ സ്ത്രീപീഡന കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടത്തി. അതിനുവേണ്ടി മാധ്യമപ്രവർത്തകനുമായി കൂടിക്കാഴ്ച നടത്തി വ്യാജരേഖകൾ നിർമ്മിച്ച് നീചമായൊരു പ്രവൃത്തി ശശി ചെയ്തുവെന്നാണ്, ശശിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിയെന്നാണ് ഗോവിന്ദൻ നിരീക്ഷിച്ചിരിക്കുന്നത്. കൃത്യമായ തെളിവുകൾ പാർട്ടിക്ക് ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായി അത് പരാമർശിക്കുന്നുണ്ട്. ഒട്ടനവധി ആരോപണങ്ങളാണ് ശശിക്കെതിരെ ഉയരുന്നത്. പല വിഷയങ്ങൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് ഇത്രയും കാലം പാർട്ടി മുന്നോട്ട് പോയതും പാർട്ടിയുടെ ബലഹീനതയായി ശശി നോക്കി കണ്ടു കാണും. എന്നാൽ അണപൊട്ടിയ ജനരോഷത്തിനൊടുവിലായിരിക്കണം, പ്രതിഷേധത്തിനൊടുവിലായിരിക്കണം ഒരു പുനർവിചിന്തനം നടത്താൻ പാർട്ടി സെക്രട്ടറി പോലും തയ്യാറായത്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്നുള്ള പ്രധാന ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പുത്തലത്ത് ദിനേശിന്റെ നേതൃത്വത്തിലുള്ള സമിതി അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ടും കൊടുത്തിരുന്നു. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ താൻ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണ ഫണ്ടിൽ നിന്നും ചെറിയൊരു തിരിമറി നടത്തിയാൽ എന്താണ് പ്രശ്നമെന്ന് ഒരു പക്ഷേ ശശി പോലും ചിന്തിച്ച് കാണും. തെറ്റു പറയാനൊന്നും തന്നെ സാധിക്കില്ല. സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്നും പാർട്ടിയുടെ അറിവില്ലാതെ മണ്ണാർക്കാട് സഹകരണ കോളേജിന് വേണ്ടി ഓഹരികൾ സമാരിച്ചു എന്നാണ് പറയുന്നത്. വേണ്ടപ്പെട്ടവരെ സി പി എം ഭരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിയമിച്ചുവെന്ന ആരോപണവും ഉയർന്നിരുന്നു. സി പി എം ഇതുവരെ ചെയ്യാത്തൊരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ അതിനെ ക്രിമിനൽ കുറ്റമായി നോക്കിക്കാണണമെന്നതാണ് പൊതുജന വികാരവും. സി പി എം ഇതുവരെയും ആരെയും പിൻവാതിലിലൂടെയും മറ്റുമൊന്നും നിയമിച്ചിട്ടില്ല എന്നുള്ള സത്യം ഒരു പക്ഷേ ശശി മറന്നുപോയിട്ടുണ്ടാകും. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സി പി എം തന്നെ ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു. എന്നാൽ അങ്ങനെ നിയോഗിക്കുന്നതിന് പകരം അന്വേഷണ സംഘത്തിന് എന്തുകൊണ്ട് വിട്ടില്ല എന്നുള്ള ചോദ്യം ഒരു സാധാരണ മലയാളി പോലും, അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾ പോലും ചിന്തിച്ചാൽ അതിനെ തെറ്റു പറയാനും കഴിയില്ല. പക്ഷേ പാർട്ടിയുടെ ചട്ടക്കൂടുകൾക്കനുസരിച്ച് പാർട്ടി തന്നെ അന്വേഷണ കമ്മീഷനെ നിയമിക്കും, പാർട്ടി തന്നെ അത് അന്വേഷിക്കും, പാർട്ടി തന്നെ ചർച്ച ചെയ്യും, ഒടുവിൽ പാർട്ടി തന്നെ ശിക്ഷയും വിധിക്കും. 2019 എം ബി രാജേഷ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സമയം അന്ന് വേണ്ട രീതിയിൽ ഒരു തരത്തിലുമുള്ള സഹായവും ശശിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഈ ആരോപണവും അന്ന് ശക്തമായി ഉയർന്നിരുന്നു. അതിനുള്ള മറുപടി 5 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് നൽകുന്നത്. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഷൊർണൂർ എം എൽ എയുമായിരുന്ന പി കെ ശശിക്കെതിരെ ഡിവൈഫൈ പ്രവർത്തക തന്നെ പീഡന പരാതിയുമായി രംഗത്ത് വന്നു. അങ്ങനെ പരാതി നൽകിയതോടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നേരത്തെ സസ്പെൻഡ് ചെയ്ത നടപടി ഉണ്ടായിരുന്നു. അത്ര മിടുക്കനായിരുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് മുതിർന്ന നേതാവെന്ന് പരിഗണിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നും ഇന്ന് പുറത്താക്കുന്നില്ല എന്ന് തന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയുള്ള പലതരത്തിലുള്ള അസുലഭ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും ഒരു മെഡൽ പോലും കൊടുത്തില്ലല്ലോ എന്നുള്ള പരാതി താഴെ തട്ടിലുള്ള അണികൾ പോലും മനസ്സിൽ ചോദിക്കുന്നുണ്ടായിരിക്കും. അന്ന് ആ സംഭവം നടന്ന് 2 വർഷത്തിന് ശേഷം സി പി എം സെക്രട്ടേറിയറ്റിലേക്കാണ് തിരിച്ചെടുത്തത്. പിന്നീട് വിഭാഗീയതയുടെ പേരിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. പിന്നെയും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂരിൽ സീറ്റ് കൊടുത്തില്ല. അതിന് പകരമായി കൊടുത്തതാകട്ടെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം പോലും. ഇത്രയധികം എടുത്ത് തലയിൽ വയ്ക്കാൻ ശശി എന്ത് നന്മയാണ് പാർട്ടിക്ക് ചെയ്തത് എന്നുള്ളത് പലരും ഇതിനോടകം തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത്രയും കാലം പാർട്ടിയെ ദ്രോഹിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ശശി. ഏറ്റവും ഒടുവിൽ ഒരു രക്ഷയുമില്ല എന്ന് കണ്ടതോടെ, ഫലമുള്ള വൃക്ഷമാണെങ്കിൽ പോലും കൂരയ്ക്ക് മുകളിലേക്ക് വളർന്നാൽ അതിനെ വെട്ടി നിരത്തണമെന്ന പിണറായി വിജയന്റെ തത്വം തന്നെയാണ് ഏറ്റവും ഒടുവിൽ പാർട്ടിയും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ശക്തമായ താക്കീത് നൽകിയത്. ഇനിയും പ്രയോജനമില്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ കടക്കുമായിരിക്കും. എന്നാൽ പാർട്ടി സെക്രട്ടറി ഇങ്ങനെ ഒരാൾക്കെതിരെ വാളെടുത്തപ്പോൾ സ്പീക്കർക്കെതിരെ മറുഭാഗത്ത് ഒരു സാധാരണ പ്രവർത്തകനും വാളെടുത്ത് രംഗത്ത് വരുന്നു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത്കുമാറാണ് പ്രധാന ചർച്ചാ വിഷയം. അദ്ദേഹം ആർ എസ് എസ് നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയെ കഴിഞ്ഞ ദിവസം ന്യായീകരിച്ചുകൊണ്ട് സ്പീക്കർ തന്നെ രംഗത്ത് വന്നു. ഏറെ രസകരമായ ഒരു സംഭവമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഒരു നേതാവ്, ഒരു സ്പീക്കർ ഇങ്ങനെ ഒരു പ്രോത്സാഹനം ആർ എസ് എസിന് നൽകിയതാണ്. ആർ എസ് എസിനെ ഇത്രയും വിലമതിക്കുന്നതായി നോക്കിക്കാണുന്നതിനെ തന്നെയാണ് ഇവർക്കും അമ്പരപ്പ് ഉണ്ടാക്കിയത്.
ഇതിലിപ്പോൾ വിമർശനവുമായി സി പി എമ്മിന്റെ തന്നെ ഒരു രക്തസാക്ഷിയുടെ മകനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടും പറയാനും ചോദ്യം ചെയ്യാനും അർഹതയുള്ള ഒരു വ്യക്തി. ആർ എസ് എസ് പ്രധാന സംഘടനയല്ല, പ്രധാന വർഗീയ സംഘടനയെന്ന് പറയണമെന്നാണ് അദ്ദേഹം മാറ്റി പറയിപ്പിച്ചിരിക്കുന്നത്. ആർ എസ് എസിന്റെ വർഗീയത മറന്നുള്ള ശംസീറിന്റെ പ്രസ്താവന കേട്ട് രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ തന്നെ തരിച്ചിരിക്കുന്നുവെന്നാണ് മേപ്പയ്യൂരിലെ രക്തസാക്ഷിയായ ഇബ്രാഹിമിന്റെ മകൻ ഷെബിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശക്തമായ വിമർശനം തന്നെയാണ് ഷെബിൻ ഉയർത്തിയിരിക്കുന്നത്. എ ഡി ജി പി എം ആർ രാജ്കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്നും ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നുമായിരുന്നു ഷംസീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ അത് അങ്ങനെയല്ല, വർഗീയ സംഘടന എന്ന സത്യത്തെ മറച്ചുവെച്ചുകൊണ്ട് പ്രധാന സംഘടന എന്ന് മാത്രം പറയുന്നതിലെ രാഷ്ട്രീയവും ചോദ്യം ചെയ്യപ്പെടണമെന്നാണ് ഷെബിൻ പറയുന്നത്. അതിലൂടെ തന്നെ ഒരു കൂട്ടുകെട്ട് മണക്കുന്നില്ലേ എന്ന സംശയം ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. വർഗീയത എന്നത് ഉറക്കെ പറയേണ്ട വാക്ക് തന്നെയാണ്. ഷംസീറൊക്കെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം ആർ എസ് എസിനെ പ്രീതിപ്പെടുത്താനുള്ളതാവരുത്. പ്രധാന സംഘടന എന്ന ലേബലിൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ഇങ്ങനെ നോർമലൈസ് ചെയ്യുന്നത് കാണുമ്പോൾ അവരാൽ കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബങ്ങൾ ഇതൊക്കെ കേട്ട് തരിച്ചിരിപ്പാണ് എന്നുള്ള സത്യമെങ്കിലും മിനിമം മനസ്സിലാക്കണം. പ്രധാന സംഘടന എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്കൾ ആർക്കാണ് ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? താങ്കൾ ഈ പറഞ്ഞ പ്രധാന സംഘടന രാജ്യത്ത് വംശഹത്യകൾ നടത്തിയവരുടെ സംഘടനയാണെന്നും മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഇന്നും കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഭക്ഷണത്തിന്റെ പേരിൽ പോലും മനുഷ്യനെ മൃഗീയമായി കൊല്ലുന്നവരുടെ സംഘടനയാണെന്നും ഷെബിൻ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ആർ എസ് എസ് എന്ന വർഗീയ സംഘടന തന്നെയാണ് എന്റെ ബാപ്പയെ പോലും ക്രൂരമായി കൊന്നുകളഞ്ഞതെന്നും അയാൾ എടുത്തു പറയുന്നു.